അവയവ കച്ചവടവുമായി ബന്ധപ്പെട്ട കൂടുതൽ വെളിപ്പെടുത്തലാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നത്. ജിജീഷ് കർണാകരൻ തുടരുന്നുണ്ട്. ജിജീഷ്, ഈ നമ്മൾ പ്രതികരണം തേടിയവരും അതോടൊപ്പം നമ്മളോടൊപ്പം കാര്യങ്ങൾ വെളിപ്പെടുത്തിയവരും ഒക്കെ ഒരുപോലെ ഉന്നയിക്കുന്ന മറ്റൊരു പ്രധാന ആക്ഷേപം എന്നത് വിദേശ രാജ്യങ്ങളിലേക്ക് കൂടി ഈ അവയവദാനത്തിനായി മനുഷ്യരെ കൊണ്ടുപോകുന്നു, അത് അവരുടെ സമ്മതത്തോടു കൂടിയാണ്. കാരണം സമ്മതിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയുണ്ട്. ഒന്ന് ദാരിദ്ര്യം ചൂഷണം ചെയ്തായിരിക്കാം, മറ്റൊന്ന് ഭീഷണിയിലൂടെ ആയിരിക്കാം. അനു, വിദേശത്ത് നിന്ന് വരുന്ന രോഗികളുടെ കാര്യം അത് വളരെയധികം വർദ്ധിക്കുന്നുണ്ട്. ചില മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികളിൽ അത് ക്രമാതീതമായി അധികവുമാണ്. കാരണം പലപ്പോഴും ഇവിടെ അവരുടെ രാജ്യങ്ങളിൽ ലഭിക്കുന്ന ചികിത്സകളേക്കാൾ കൂടുതൽ മുന്തിയ ചികിത്സ നൽകുന്നു എന്ന വലിയ ഒരു പ്രചാരണമുണ്ട്. സ്വാഭാവികമായും ആ പ്രചാരണത്തിന്റെ ഭാഗമായി സാമ്പത്തിക ശേഷിയുള്ള വിദേശീയരായ ആളുകൾ അവർ ചികിത്സയ്ക്കായി ഇവിടുത്തെ ചില ആശുപത്രികളെ തിരഞ്ഞെടുക്കുന്നു. ആ ആശുപത്രികളിലേക്ക് അവർ ചികിത്സാർത്ഥമായി എത്തുന്നു. എന്നാൽ ഇത്തരത്തിലുള്ള ഒരു രോഗി, വിദേശിയായ രോഗി അവയവമാറ്റം ആവശ്യമാണ് എന്ന് നിർദ്ദേശിക്കപ്പെട്ട് ആണ് വരുന്നത് എന്ന സൂചന ലഭിക്കുമ്പോൾ തന്നെ ആ വിവരം ഈ ഏജന്റുമാർക്ക് ലഭിച്ചിരിക്കും. ഈ ഏജന്റുമാർക്ക് കൈമാറിയിരിക്കും. ആ ഏജന്റുമാർക്ക് കൈമാറുന്നത് ആശുപത്രിയിലെ ചില ജീവനക്കാരാണ്, ഇതിനെല്ലാം ഒത്താശ ചെയ്യുന്ന ചില ജീവനക്കാരാണ്. ഇത്തരത്തിൽ ഇതിന് ഒത്താശ ചെയ്യുന്ന ആളുകളാണ് പല ഘട്ടത്തിലും അതിനെതിരെ പ്രതികരിക്കുന്ന ആളുകളെ ഇല്ലാതാക്കാൻ അവരുടെ ശബ്ദം അടിച്ചമർത്താൻ ശ്രമിക്കുന്നത്. ഇത്തരത്തിൽ പ്രതികരിക്കുന്ന ആളുകളെ അവരുടെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാൻ ശ്രമിക്കുന്നത്, പിരിച്ചുവിടുക തന്നെ ചെയ്യുകയും എല്ലാം ചെയ്യുന്നത്, അതിനായി കള്ളപ്പരാതികൾ അടക്കം നൽകിപ്പിക്കുകയും എല്ലാം ചെയ്യുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള അവയവ കച്ചവടം അത് നിർബാധം തന്നെ തുടരണം. കാരണം അത് ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു വരുമാന മാർഗമാണ്, ഈ ഏജന്റുമാരെ സംബന്ധിച്ചിടത്തോളം അതൊരു വരുമാന മാർഗമാണ്. ഇതിൽ നിന്നെല്ലാം കമ്മീഷൻ പറ്റുന്ന ചില ജീവനക്കാരെ സംബന്ധിച്ചും ഇത് വലിയ ഒരു വരുമാന മാർഗമാണ്. അതുകൊണ്ട് തന്നെ അവർക്കെല്ലാം തന്നെ ഈ അവയവ മാഫിയ തഴച്ചു വളരണം, അവയവ മാഫിയ കൃത്യമായി തന്നെ പ്രവർത്തിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനം ഇവർ നടത്തുന്നത്. ഈ അവയവ കച്ചവടം നിലനിർത്തുന്നതിന് വേണ്ടി ഈ പരാതി നൽകുന്ന ആളുകളെ തന്നെ ഇല്ലാതാക്കിക്കൊണ്ട്, പരാതി നൽകുന്ന ആളുകളെ ക്കെതിരെ ശക്തമായ നടപടികൾ ഇത്തരത്തിൽ സ്വീകരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. മറ്റൊരു കാര്യം ഇതോടൊപ്പം തന്നെ അനു പറഞ്ഞതുപോലെ വിദേശീയരായ ആളുകളെ ലക്ഷ്യം വയ്ക്കാനും അവരെ ക്യാൻവാസ് ചെയ്യാനും ഏജന്റുമാർക്ക് പോലും സബ് ഏജന്റുമാരുണ്ട്. ഈ വിദേശീയരുമായി അവരുടെ ഭാഷകളിൽ തന്നെ സംസാരിക്കാൻ കഴിയുന്ന, അത്തരത്തിൽ അവരുമായി ആശയവിനിമയം നടത്തി കാര്യങ്ങൾ പറയാൻ കഴിയുന്ന, വിലപേശാൻ കഴിയുന്ന ആളുകളുണ്ട്. അവരാണ് ഈ ഏജന്റുമാർക്ക് വേണ്ടി, അല്ലെങ്കിൽ സാധാരണ വിദ്യാഭ്യാസം മാത്രമുള്ള ഏജന്റുമാർ ഇത്തരം കാര്യങ്ങളുടെ ഭാഗമായി മാറുമ്പോൾ അവർക്ക് വേണ്ടി ഉന്നത വിദ്യാഭ്യാസമുള്ള ആളുകൾ തന്നെ ഇടനിലക്കാരായി സംസാരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അങ്ങനെ ഇടനിലക്കാരായി നിന്ന് സംസാരിച്ചുകൊണ്ട്, പരസ്പരം ഇടനിലക്കാരായി നിന്ന് സംസാരിച്ചുകൊണ്ട് ഇതിലൊരു തുകയുടെ കാര്യത്തിൽ, ഏജന്റിന് ലഭിക്കേണ്ട കമ്മീഷന്റെ കാര്യത്തിൽ ആദ്യം ഒരു തീർപ്പുണ്ടാക്കുന്നു. അവിടെയാണ് 40 ലക്ഷം രൂപയിലധികം കിഡ്നിയുടെ കാര്യത്തിൽ മാത്രമാവുന്നത്, അല്ലെങ്കിൽ കിഡ്നി കച്ചവടത്തിനായി മാത്രം വില പറഞ്ഞ് ഉറപ്പിക്കുന്നത് 40 ലക്ഷത്തിലധികം രൂപയാണ്. അവരുടെ സാമ്പത്തിക സ്ഥിതി, ആവശ്യമുള്ള സ്വീകർത്താവിന്റെ സാമ്പത്തിക സ്ഥിതി എന്താണ്, സ്വീകർത്താവിന്റെ മറ്റ് സാഹചര്യങ്ങൾ എന്താണ് എന്നെല്ലാം അറിഞ്ഞു വെച്ചതിന് ശേഷമാണ് പലപ്പോഴും ഈ വിലപേശലുകൾ നടത്തുന്നത്, ഇതുമായി ബന്ധപ്പെട്ട വിലപേശലുകളിലേക്ക് പോവുകയും ചെയ്യുന്നത്. അങ്ങനെ ഈ വലിയ ഒരു മാഫിയ ഇക്കാര്യത്തിൽ. തീർച്ചയായും ജിജീഷ്, നമ്മൾ ഈ വാർത്ത ബുള്ളറ്റിൻ അവസാനിപ്പിക്കേണ്ട സമയം ആയിരിക്കുന്നു, അതുകൊണ്ട് ഇടപെടുകയാണ്. ഈ വാർത്ത അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒന്നുകൂടി പറഞ്ഞുകൊള്ളട്ടെ, ഈ യുവതിയുടെ വെളിപ്പെടുത്തലാണ് നമ്മൾ ഈ 1 മണിക്കൂർ നീണ്ട ഡിസ്കഷൻ വരെ നടന്നത്. അതിൽ ഈ യുവതി വെളിപ്പെടുത്തിയ പേരുകൾ നമ്മൾ അവരെയും ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു. അതായത് ലേക്ക് ഷോർ ആശുപത്രി ജീവനക്കാരാണ്, ഇപ്പോഴും കൊച്ചി ലേക്ക് ഷോർ ആശുപത്രിയിലെ ജീവനക്കാരാണ്. ഈ യുവതി വെളിപ്പെടുത്തിയ പേരുകളെല്ലാം തന്നെ അവരെ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു എങ്കിലും ഞങ്ങളോട് ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ താല്പര്യമില്ല എന്നാണ് അവർ ഓരോരുത്തരും അറിയിച്ചത്. അതുകൂടി പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ എത്തിക്കുകയാണ്.